ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സന്ദീപ്. ചെടികളും പച്ചക്കറികളും നന്നായി പൂക്കുന്നതിനും കായ്ക്കുന്നതിനും 100% ഫലപ്രദമായ ഒന്നിനെക്കുറിച്ചാണ് ഈ വീഡിയോ. പച്ചക്കറികൾക്ക് ആവശ്യമായ വളങ്ങൾ നമ്മൾ കൃത്യസമയത്ത് ഇട്ട് കൊടുത്തെങ്കിലും ഇവ നന്നായി പൂക്കണമെന്നും കായ്ക്കണമെന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനാവശ്യമായ ചില സൂക്ഷ്മ മൂലകങ്ങൾ അതിന് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോഴത് മറ്റു മാർഗങ്ങളിലൂടെ നമുക്ക് ചെടികളിൽ എത്തിക്കേണ്ടി വരും. ഈ സൂക്ഷ്മ മൂലകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ് ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ്. ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു 30-35 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് തയ്യാറായിരിക്കുകയാണ്. ഇത് ഏതളവിൽ എങ്ങനെയാണ് ഫലപ്രദമായി നമുക്ക് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഫിഷ് അമിനോ ആസിഡ് ഒരു അരിപ്പയിൽ നല്ല രീതിയിൽ അരിച്ചെടുക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയാൻ ആദ്യ ഭാഗം, ആദ്യത്തെ വീഡിയോ ഒന്ന് കാണുക. അതിൽ വിശദമായിട്ട് ഇത് ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഈ ഫിഷ് അമിനോ ആസിഡ് നിർമ്മാണം സക്സസ് ആണെങ്കിൽ ഇതിന് നല്ലൊരു മണമായിരിക്കും. ഒരിക്കലും മീനിട്ട് ഉണ്ടാക്കുകയെന്ന് കരുതി സ്മെല്ലൊന്നും കാണില്ല. ഇതിനിപ്പോൾ നല്ലൊരു മണമാണ്, സക്സസ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. അതേസമയം ഇതത്ര കറക്റ്റ് ആയില്ലെങ്കിൽ ഇതിനൊരു ഫൗൾ സ്മെല്ല് ഉണ്ടാവും. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിക്കാൻ ഏറ്റവും ബെസ്റ്റ് തോർത്തോ അതുപോലെ ഇതുപോലെ ഇഴ അകലം ഉള്ള എന്തെങ്കിലും ഒരു തുണിയോ ആണ്. ഇതൊരു വല പോലുള്ള തുണിയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് ഇത് അരിക്കാം. അപ്പോൾ ഇതിനകത്തുള്ള മുഴുവനും ഇതിലേക്ക് വീഴണം. നമുക്ക് ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താനില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം. ഓരോ തുള്ളിയും നമുക്ക് വിലപ്പെട്ടതാണ്. അവസാനത്തെ തുള്ളി വരെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് നിറയ്ക്കാം. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ പിഴിഞ്ഞ് എടുത്ത ശേഷം ബാക്കി വന്ന ചണ്ടി നമുക്ക് ചെടികളുടെ ചുവട്ടിലൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതും കളയേണ്ടതില്ല. ഇതുപോലെ ഉണങ്ങിയ, ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത, വെള്ളം ഒട്ടും കാണാൻ പാടില്ല, വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു പാത്രത്തിലൊക്കെ നമുക്ക് ഒഴിച്ചു വെക്കാം. ഇത് 1/2 കിലോ മീൻ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ നാളത്തേക്കുള്ള ഫിഷ് അമിനോ ആസിഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇത് കുറേ കാലം നമുക്ക് ഇതുപോലെ അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എപ്പോഴും എയർ ടൈറ്റായിട്ട് തന്നെ അടച്ച് സൂക്ഷിച്ച് വെക്കുക. ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട അളവ് ഇങ്ങനെയാണ്. 2 ml അല്ലെങ്കിൽ അങ്ങേയറ്റം 2.5 ml 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്താണ് സ്പ്രേ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും 2.5 ml കൂടുതൽ ആകുവാൻ പാടില്ല. കാര്യം ചെടികൾ കരിഞ്ഞു പോകാൻ വളരെ സാധ്യതയേറിയതാണ്. ഇതുപോലെയുള്ളൊരു മില്ലി പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ അളന്ന് എടുക്കുക. അതുപോലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം ഒഴിക്കാൻ. ഇനി നമുക്കിത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇലയുടെ അടിയിലും മുകളിലുമൊക്കെ വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴായാലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മികച്ച റിസൾട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, ഇതിലെല്ലാം നിറച്ച് മുളകാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വൈകിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അധികം വെയിൽ ആയിക്കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ 1 ലിറ്റർ നമുക്കൊരു 4 ഗ്രോ ബാഗിലോ ചെടിയുടെ ചുവട്ടിലോ ഒഴിച്ച് കൊടുത്തൊക്കെ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.